രാത്രി ചെന്നൈക്കടുത്ത് കീരാത്തൂർ ഗ്രാമത്തിൽ അന്നൈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന തീപിടുത്തത്തിൽ 38 മാനസിക രോഗികൾ പൊള്ളലേറ്റു മരിച്ചു. ഈ ദുഃഖവാർത്ത ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി പോലീസുകാർ ഇടപെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ തീപിടുത്തത്തിനും ആരോഗ്യവകുപ്പ് മന്ത്രി രാജരത്നത്തിനും ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. സത്യമറിയാൻ വേണ്ടി ജനങ്ങൾ അക്രമാസക്തരായി മാറിയിരിക്കുകയാണ്. വാഹനങ്ങൾ തകർത്തും അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചും ജനങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അദ്ദേഹം രാജിവെക്കണമെന്നും സർക്കാർ തെളിവുണ്ടാക്കണമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും എതിർകക്ഷികൾ നിർബന്ധിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതേ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു പ്രത്യേക സൗജന്യ ചികിത്സ മന്ത്രി രാജരത്നം ഉദ്ഘാടനം ചെയ്തത് എടുത്തു പറയേണ്ടതാണ്. എന്താണ് വളർച്ച? പുതിയ കെട്ടിടങ്ങൾ കെട്ടുന്നതോ അല്ല പഴയ കെട്ടിടങ്ങൾ പുതുക്കുന്നതോ? പാവപ്പെട്ടവരും വളരണം, അതാണ് വളർച്ച. ഇരിക്കൂ ഇരിക്കൂ. രോഗമില്ലായ്മ, വിശപ്പില്ലായ്മ, അതാണ് വളർച്ച. കണ്ടില്ലേ, ഇവിടെയുള്ള എല്ലാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ആശുപത്രിയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ കാണുന്ന പഴയ കെട്ടിടം പുതുക്കാൻ ഞാൻ ഉത്തരവിടുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ രോഗപ്രാപ്തിക്ക് വേണ്ടിയും ഇവരുടെ വളർച്ചയ്ക്കും ഇതൊരു തുടക്കമാവട്ടെ. ഒന്നുമില്ല സാറേ, ഇവന്റെ പേര് കതിരന്ന. ഇവന് തീ കണ്ട വളരെ പേടി. ഈ സ്ഥലം വളരെ ദുഃഖത്തിലാണ്. ഒരു ഭാഗത്ത് തീ അണയ്ക്കുവാൻ വേണ്ടി പോലീസുകാരും ഫയർഫോഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഈ സംഭവത്തിന്റെ കാരണത്തെ കുറിച്ചും മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും പോലീസുമായി ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ നേതാവ് മുരുകേശൻ നമ്മളോടുകൂടി ചർച്ച ചെയ്യുകയാണ്. സാറേ, ഈ സംഭവത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ മാനസിക രോഗികളും അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാ ഈ സംഘടന തുടങ്ങിയതിന്റെ ലക്ഷ്യം തന്നെ. പക്ഷേ കതിരെന്ന് പേരുള്ള മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയൊരു തെറ്റാണ് സാർ ഇത്. അവൻ മുമ്പൊരിക്കലും ഇതുപോലെ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ അവരും മരിച്ചുപോയി സാർ. അവരുടെ മനോനില തന്നെയാണ് ഈ സംഭവത്തിന് തന്നെ മുഖ്യ കാരണം. പിന്നെ മന്ത്രി രാജരത്നത്തിനും ഈ സംഭവത്തിനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ദയവ് ചെയ്ത് അവരെ ബന്ധപ്പെടുത്തി ഇതിൽ സംസാരിക്കരുത്, പ്ലീസ്, എന്റെ റിക്വസ്റ്റ് ആണ്. മന്ത്രി രാജരത്നത്തിന്റെ മേലുള്ള കുറ്റത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിച്ച് മന്ത്രിയുടെ രാജിയെ കുറിച്ച് അറിയാൻ സാധിക്കും. ഈ സംഭവ സ്ഥലത്തു നിന്നും ടിവിക്ക് വേണ്ടി കരുണൻ. മീഡിയ പ്രതിപക്ഷം, ഇപ്പോ ജനങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക, എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അദ്ദേഹം തീർച്ചയായും രാജിവെച്ചൊഴിയണം. സാറേ, ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ കേസിൽ മണിസാറ് കുടുങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മറന്നാ സംസാരിക്കുന്നേ. അതിന് ഒരു തെറ്റും ചെയ്യാത്ത മണിസാറും 38 പേരെ കൊന്നെടുക്കിയ രാജരത്നം ഒന്നാവോ? കൊന്നു എന്നൊക്കെ നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത്? വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറയണ്ട. കെട്ടുകഥയോ? ഇവിടെ കൊണ്ടുവാ നോക്കടോ. നിങ്ങളുടെ സാറ് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ലെറ്റർ എഴുതി പാസാക്കിയതാ ഇത്. സാറേ, മൊത്തം 6 മനോരോഗ ആശുപത്രിയിൽ നിന്നും രോഗികളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ഓർഡർ. ഒന്നും അറിയാത്ത പാവപ്പെട്ട മനോരോഗികളെയും കുട്ടികളെയും മൃഗീയമായി അഗ്നിക്കിരയാക്കി. ആദ്യമാ കയ്യെഴുത്തിന് സമാധാനം പറയൂ മിനിസ്റ്റർ. സത്യത്തെ മറച്ചു വെക്കരുത്. ഇപ്പൊ നിങ്ങളുടെ സാറ് നിങ്ങൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സ്റ്റാർ. ട്രെൻഡിങ് തെറ്റ് ചെയ്യാതെ ഇദ്ദേഹം എന്തിനു മറുപടി പറയണം? ആവശ്യമില്ലാതെ സംസാരിക്കരുത്, പിന്നെ എന്റെ സ്വഭാവം. പറയുന്നത് കേക്ക്. നമ്മളെല്ലാം ഒരേ കുടുംബമല്ലേ? ചുമ്മാ മുട്ടായി കണ്ട പിള്ളേരെ പോലെ കിടന്ന് കടിപിടി കൂടുന്നത്. ഒരു മിനിറ്റ് സാർ, ഇതിന്റെ ഒരു കോപ്പി പ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. പറയൂ ജാനകി സാർ. ധൈര്യമായിട്ട് റിസൈൻ ചെയ്തോളൂ.
ജാനകി, അത് ജാനകി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയാൾ ഇതിന്റെ ഫോണിൽ സംസാരിക്കാൻ പോയത്. മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ച് തല കയറുവാണോ? ഞാൻ രാജിവെക്കുവാണ് സർ. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കുക, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഉത്തരം എന്റെ കയ്യിലുണ്ട് സർ. എത്രയും പെട്ടെന്ന് എല്ലാ തെളിവുകളുമായിട്ട് ഞാൻ വരും സർ. തെളിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു രാജിവെക്കണം? ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഈ കസേര. ആ ജനങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വീണ്ടും ഈ കസേരയിൽ തന്നെ ഞാൻ വന്നിരിക്കും സർ. മറ്റുള്ള ഫോർമാലിറ്റീസ് ഒക്കെ വരുന്ന നോക്കിക്കോളൂ സർ. നന്ദി സർ. തീപിടുത്തത്തിന്റെ കാരണം നിങ്ങളാണോ? ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ രാജിവെക്കുമോ? ഇതിനൊക്കെ ഉത്തരം സി എം പറയും. നമ്മുടെ വണ്ടി ഒഴികെ ബാക്കി വണ്ടികളൊക്കെ പറഞ്ഞു വിട്ടേക്കാം. എന്തു പറ്റി? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഹേയ്, ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ജീവിതത്തിന്റെ പകുതി ഭാഗവും രാഷ്ട്രീയം, പാർട്ടി മീറ്റിംഗ് എന്നിങ്ങനെ പോയി. ഈ മന്ത്രിസ്ഥാനം കാരണം ഒരു രണ്ട് മിനിറ്റ് പോലും കുടുംബത്തിന് വേണ്ടി മാറ്റാൻ പറ്റാതായി. ആൻഡ് യു നോ വൺ തിങ്, ഇപ്പൊ ഞാൻ എന്ത് സന്തോഷവാനാണെന്നറിയോ? പക്ഷേ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞവരൊക്കെ ഇന്ന് ചീത്ത പറയാ. നീ ഒന്നറിയണം, ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും മോശക്കാരല്ല. എത്ര ഇരുട്ടാണെങ്കിലും ശരി, കയ്യിലൊരു മെഴുകുതിരി ഉണ്ടായാൽ മാത്രം മതി, എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നൽ. എടോ എന്താ, ആരും ഇല്ലാന്നോ? ഞാനുണ്ടല്ലോ. വരൂ മോളെ ജാനകി. ശിവപൂജയിലെ കട്ടുറുമ്പായതിന് ഒരുപാട് സോറി. അതൊക്കെ പോട്ടെ, എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വരൂസ്, ദീപകൻ എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഒരു മിനിറ്റ്. ഹലോ ദീപക്. ഹലോ. ഹലോ സർ. ആ ദീപക്. സാറേ, ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയക്കാം, അത് മുഴുവനൊന്ന് കാണൂ. ഓക്കെ. ധൃതി വെച്ച് ഒരു തീരുമാനം എടുക്കണ്ട. റൈറ്റ് ദീപക്. ദീപക്, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങളിലെത്തിക്കണം. യെസ് സാറേ. ഇത് ഇന്ത്യ മുഴുവനും വ്യാപിച്ച ഒരു വലിയ നെറ്റ്വർക്കാ. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ക്രൈം. ഈ അതിക്രമങ്ങളൊക്കെ ആരോ പിന്നിൽ നിന്ന് ചെയ്യാണ്, അവനെയാണ് പിടിക്കേണ്ടത്. എന്താ പറയുന്നത് നീ? സാറേ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഗ്യാങ്ങിന്റെ സീക്രട്ട് മീറ്റിംഗ് നടക്കാൻ പോവാ. അവിടേക്ക് ഞാൻ പോവാ. അപ്പോഴേ സത്യം എന്താന്ന് മനസ്സിലാവൂ. അവൻ കൊടുക്കണം സാറേ, കൊടുക്കണം. നമുക്ക് ഇപ്പൊ ആ വീഡിയോ പുറത്തുവിട്ടാൽ അവൻ രക്ഷപ്പെട്ടേക്കും. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഈ വീഡിയോയും ചേർത്ത് ഒരു ലോക്കറിൽ വെച്ചേക്ക് സാറേ. ഓക്കെ ദീപക്. ആൻഡ് യു ബി കെയർഫുൾ. സുരേഷ്. സാറേ, ആ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാൻ പറഞ്ഞല്ലോ. ചെയ്തോണ്ടിരിക്കുക സാറേ. ഓക്കെ സാറേ, ഞാനും വരാം. വേണ്ട, നീ ഇവിടെ നിന്ന് ഇവനെ ഒന്ന് സഹായിക്ക്. വേണ്ട രാജു, താക്കോലെന്ന്.
ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് സർ. മിത്തോളജി സബ്ജക്ട്, അതായത് ബാഹുബലി പോലെ. അല്ലല്ല, അതിന്റെ മോളില. എത്രയാ ബഡ്ജറ്റ്? ജസ്റ്റ് 200 ക്രോസ്. കാലത്തൊരു ഗുളിക കഴിച്ചു, ഒന്നുകൂടി കഴിക്കാം. തീർന്നടാ, ബഡ്ജറ്റ് പറഞ്ഞപ്പോ തന്നെ ഗുളിക കഴിക്കാൻ തുടങ്ങി. മോളെ, എനിക്ക് ഈ മുഖർജിയുടെ സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട. ഒന്നും മിണ്ടാതിരിക്കാം. അതെന്താ നിന്റെ പേരാ? അതൊന്നല്ല സാറേ, നിങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഇതൊരു സൈഫൈ ത്രില്ലറാ, അതായത് എന്തിരൻ സിനിമ പോലെ. റോബോട്ടൊക്കെ ഡാൻസ് കളിച്ച് പാമ്പിനെ പോലെ വളഞ്ഞ് നെളിഞ്ഞ്. അതൊന്നും പ്രശ്നമില്ല സാറേ, നമുക്ക് ബഡ്ജറ്റ് ചുരുക്കിയേക്കാം. 100 crore ഉള്ളൂ സാർ. അങ്കേരി പോയി കമ്പോസ് ചെയ്യാം. 6 songs നമുക്ക് പൊളിച്ചെടുക്കാം. ഇവനെ എവിടെ നിന്ന് കിട്ടി? മ്യൂസിക് കോളേജിൽ നിന്ന്. എന്നാ അവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടേക്ക്. മോളെ, എനിക്ക് ഈ റോബോട്ട് കഥയൊന്നും വേണ്ട. സഹോദരി സഹോദര ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം, പിന്നെ ഉണ്ട് സർ, ഇത് രണ്ടും ഉള്ളത് പോലെ ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്റെ കയ്യിൽ. ആദ്യം നിന്റെ മുടി റെഡിയാക്ക്, എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അയ്യോ, യവനാ, കട്ട് ചെയ്യാനും സമ്മതിക്കില്ലല്ലോ. പറ. ഈ ദിവസം നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോളൂ, കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ച ദിവസമാണ്. ബോഡി അർണോൾഡിനെ പോലെയാണ് സർ, പിന്നെ ഡാൻസ് പ്രഭുദേവനെ പോലെ. ചിലർ നേരിട്ട് ചാൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, ചിലർ ഫോണിൽ കൂടെ ചാൻസ് ചോദിക്കുന്നതും കണ്ടിട്ടുണ്ടാവും. പക്ഷേ വീഡിയോയിലൂടെ ചാൻസ് ചോദിക്കുന്ന ഒറ്റ ഒരുത്തൻ ഇവനാ. അവൻ അവനായിട്ടേ നിൽക്കൂ. കണ്ടോ, 2 minutes കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ചിരിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് പിന്നിൽ ഒരുപാട് കഥകളുമുണ്ട്. ചില ആൾക്കാർ ചിരിപ്പിക്കും, ചില ആൾക്കാർ കരയിപ്പിക്കും, ചില ആൾക്കാർ ചിന്തിപ്പിക്കും. ഓരോരോ മനുഷ്യനും ഓരോ സബ്ജക്റ്റാ. അവരെയെല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒബ്സർവേഷൻ പവർ വളരെ പ്രധാനം. ട്രെൻഡ് ട്രെൻഡ് എന്നും പറഞ്ഞ ആൾക്കാരുടെ പുറകെ നടക്കാതെ നിങ്ങളുടെ പേര് നിലനിൽക്കുന്ന പോലെ നല്ല ട്രെൻഡി ആയിട്ട് ഒരു കഥ സെലക്ട് ചെയ്താൽ അതിൽ നിങ്ങൾ വിജയിക്കും. നീന, ടെൻഷൻ ആവണ്ട. സിനിമയിൽ എത്ര പേരാ സ്ക്രിപ്റ്റും കയ്യിൽ വെച്ച് പ്രൊഡ്യൂസറെ കിട്ടാതെ അലയുന്നെന്ന് അറിയോ നിനക്ക്? ആദ്യം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പഠിക്ക്. അപ്പൊ നീ പറയുന്നത് ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റൊക്കെ വലിച്ചെറിയണ? വലിച്ചെറിയാനല്ല പറഞ്ഞത്, കുറച്ച് മാറ്റി വെക്കാനാ പറഞ്ഞത്. പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടതുപോലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ എന്നെ ഇൻസ്പയർ ചെയ്യണം, എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. You know, motathile it should drive me crazy. When you will be back? I'm waiting for you, honey. It's really funny. What? You already here? Oh baby, you're coming with Audi? Just wait, I'm coming. Producer in a video call. Hi, my baby. How are you? He's the same guy, right? Huh. I was waiting for you. Morning, I came to see you. I touched my pocket, big hole. I go to car, no petrol. I go to Achcha. I said, Achcha, give the money. He said, Foda, my... Ayyo, sensor kattavallo. After all, my financial problem. Vijay Mallya, 5,000 crores problem. Ayyo. എന്റെ ഡ്രൈവറാണ് എനിക്ക് പെട്രോൾ ഇടാൻ കാശ് തന്നത്. നോ പാൻ കാർഡ്, നോ ക്രെഡിറ്റ് കാർഡ്, നോ ആധാർ കാർഡ്. ഒന്ന് ആലോചിച്ച് നോക്ക്. I feel dummy. Don't worry, honey. Here is the money. Oh, wow. You're so sweet, Kyar. I love you, darling. What a timing. Thank you, thank you. Don't worry, baby. I'm going to drop you. But I'm going to drop you. No problem, baby. I'm going to go to the auto. Bye. Bye, baby. Take care. Call me back. Bossy. Huh? Hmm. എന്താണോ രാമന്റെ കളറിൽ ഒരു കോട്ട്? എന്താടാ ഇതെന്റെ കണ്ണടിയാ? അതും വാടകയ്ക്കാണ് കരുതി. കാറിൽ വന്നിട്ട് അവൻ നടന്നു പോന്നല്ലോ.
ചേട്ടാ ശരവണ എന്നും പോലെ ലേറ്റാണല്ലോ. ചേട്ടോ ലേറ്റ് ആയിട്ട് വന്നാലേ അവൻ സ്റ്റാർ. എടാ താങ്ക്സ് മോനെ. ശരവണ ഇവരുടെ ഒടുക്കത്തൊരു ടോർച്ചർ ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ബോർഡ് വെച്ചിട്ട് ഒരു പ്രയോജനം. ശരവണ 3 മാസമായിട്ട് ഈ ബോർഡിന് വാടക തന്നിട്ടില്ല. ഈ തല്ലിപ്പൊടികളുടെ കണക്കം തീർത്തിട്ടില്ല. അതിന് മൈ ഹീറോയുടെ കാശ് ചോദിക്കോ. ചേട്ടാ 2002 ഇപ്പൊ 2004 മുഴുവനും ഉണ്ടല്ലോ അല്ലേ. സൂക്ഷിച്ചു വെച്ചോണം കാശാണ്. ഓ എല്ലാ ഷോപ്പിലും ഇവനാണോ മോഡല്? My contact Nimbu Kohli and Dhoni spa very interesting. സംസാരിക്കാത്ത ഭാഷയില്ല, കാണാത്ത കറൻസി ഇല്ല, കാണാത്ത ആളില്ല, ചെയ്യാത്ത ഡാൻസ് ഇല്ല, കാണാത്ത ഫൈറ്റ് ഇല്ല. പക്ഷെ എന്റെ മനസ്സ് അഭിനയത്തിലോട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ ഈ ഗെറ്റപ്പ് കണ്ട് ഞാൻ ഹൈ ക്ലാസ് എന്ന് വിചാരിക്കണ്ട. പെട്ടെന്ന് പിച്ചക്കാരനാവും പോലും ഞാൻ മടിക്കില്ല. അയ്യോ മേ സായി ബാബാ വല്ലതും എനിക്ക് തരണേ. പഴയ സിനിമയിലെ കണ്ടിട്ടുണ്ട്, നല്ല അഭിനയാണ്, എല്ലാവർക്കും അറിയാം. സാർ പൂച്ചേനെ പോലെ എന്നൊക്കെ പറയും സാർ. സിനിമയിലെ ആനിമൽസിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവില്ലോ. ഐ ക്യാൻ ഹാൻഡിൽ സാർ. കൊറിയൻ എന്റെ ഫ്രണ്ട് ബൗബോ കോളിംഗ്, സോ ഐ വിൽ കോൾ യു ബാക്ക്. ഞാനിപ്പോ എന്താ ചെയ്യാം? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോ എന്നെ വെറുതെ ശല്യപ്പെടുത്തരുതെന്ന്. എന്റെ സ്റ്റാർ വേലിയെ കുറിച്ച് ഓർക്കണ്ടേ? ഇവിടെ തിന്നാനൊന്നുമില്ല, നിനക്ക് സ്റ്റാർ ആണോ അല്ലേ? നിന്റെ പള്ളം നിറയണമെങ്കിലേ ഞാൻ താളിച്ചേ പറ്റൂ. ഇങ്ങനെ കൊടുത്ത് വാങ്ങിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു നോക്കിയവൻ. ഇവനെ കെട്ടുന്നവളുടെ ഗതികേട് ആലോചിച്ച് നോക്കിയാലേ എനിക്കിപ്പൊ തന്നെ പേടിയാവാ. എന്താടാ രാവിലെ തന്നെ എന്റെ പേര് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാണോ? എന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം പ്രോപ്പർട്ടി തൊടാൻ പാടില്ല. നോക്കിയേ ഇത് എന്റെ ഏരിയ, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ല. എവിടെയാ സൈത്താൻ കെ പച്ചി? ഞാൻ പ്രൊഡ്യൂസറോട് സംസാരിക്കുമ്പോ മിയാവ് മിയാവ് എന്ന് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് എവിടെയാണ് ഉള്ളത് നീ?
ും ഹീറോ മുന്നാലെ ആരും സീറോ എട്ട് ദിക്കും എന്നെ ചുറ്റി കൈത്തട്ടും നാളെത്തി ഭരതൊന്ന് വാങ്ങിയിടേണം ഭരണം കയ്യാളേണം അഭിനയത്തി പാറേണം ഹോളിവുഡിൽ പോലും ഞാനാകും സൂപ്പർ സ്റ്റാറ് സ്റ്റൈലിൽ വാങ്ങും വന്നാൾ ഓസ്കാറും ആറേഴെണ്ണം യൂട്യൂബിൽ കാണാം എന്നും എന്നുടേ സ്റ്റൈൽ ആൻഡ് ഫേസ് ഫേസ്ബുക്കിൽ എന്നും എന്നും ഞാനല്ലോ മാസേ നാടെല്ലാം കട്ടൗട്ടുകൾ പൊങ്ങുലേ പേപ്പർ എന്നും എൻ വാർത്ത അച്ചടിക്കുലേ ഫാൻസിനെല്ലാം ഞാൻ ദീവനായി തീരൂലേ ഇനി ഞാൻ ഉയരും ഉലകിൻ ഉയിരിൽ ഉണരും ഇനി ഞാൻ ഉയരും ഉലകിൻ ഉയിരിൽ ഉണരും ും ഹീറോ മുന്നാലെ ആരും സീറോ എട്ട് ദിക്കും എന്നെ ചുറ്റി കൈത്തട്ടും നാളെത്തി ഭരതൊന്ന് വാങ്ങിയിടേണം ഭരണം കയ്യാളേണം അഭിനയത്തി പാറേണം ഹോളിവുഡിൽ പോലും ഞാനാകും സൂപ്പർ സ്റ്റാറ് സ്റ്റൈലിൽ വാങ്ങും വന്നാൾ ഓസ്കാറും ആറേഴെണ്ണം നാടെല്ലാം കട്ടൗട്ടുകൾ പൊങ്ങുലേ പേപ്പർ എന്നും എൻ വാർത്ത അച്ചടിക്കുലേ ഫാൻസിനെല്ലാം ഞാൻ ജീവനായി തീരൂലേ ഇനി ഞാൻ ഉയരും ഇവനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക അവന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് കാണുന്നുണ്ടോ അതിനെന്താ
ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. മൈക്കിൾ ജാക്സനേ നമഃ, ജാക്സനേ നമഃ, പോപ്പ് സ്റ്റാറേ നമഃ. ഈ ക്യാരക്ടറും വെച്ച് പടം ചെയ്യാൻ പറ്റുമോ? ഏയ്, എനിക്കെന്താടാ ഒരു കുറവ്? വായടച്ച് മണിയടിക്ക്. ഫിലിമിന് സ്റ്റോറി ഇമ്പോർട്ടന്റ്. അത് നമുക്ക് തന്നെ റെഡിയാക്കാം. കണ്ണ പറയുന്നത് ശരിയടി നീനെ. ഇങ്ങനെ ഒരു ക്യാരക്ടർ വെച്ച് പടം ചെയ്ത ടൈറ്റിൽ മുതൽ എൻഡ് കാർഡ് വരെ പെൺകുട്ടികൾക്ക് പൂ കൊടുക്കുക, കാശ് മേടിക്കുക, നാട് ചുറ്റുക, ചതിക്കുക, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. മനസ്സിലാക്കാതെ സംസാരിക്കല്ല ആർത്തി. രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊന്നും കഥ കിട്ടില്ല. ഓരോ ക്യാരക്ടറിന്റെ ജീവിതത്തിലും എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവും. അതുവരെ നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയോ? എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ നിന്റെ കൂടെ ഇരിക്കുക, അത് മറക്കണ്ട. എനിക്ക് വേണ്ടി ആരും അവരുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. പോന്നവർക്ക് പോവാം. നിന്നോട് സംസാരിക്കുന്നതന്നെ വേസ്റ്റാ. അപ്പുറത്തെ മുറി പോവാനാ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ബാങ്കോക്കിൽ പോകുന്ന പോലെ പോകുന്നേ? നീ പോയിട്ട് നിന്റെ ഹീറോയോട് ഒരു ദിവസമെങ്കിലും മറ്റുള്ളവരെ ചതിക്കാതെ പണിയെടുത്ത് തിന്നാൻ പറ. ഇതൊക്കെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് അവനെ ഫോളോ ചെയ്യാ. അമ്മാവോ ഇങ്ങോട്ട് നോക്കിയേ. പുള്ളി ആരാണെന്ന് അറിയോ? എനിക്കറിയില്ലല്ലോ. ലവനാണ്, ടീ കാപ്രിയോ. ഓ, ടീ കാപ്രിയോ. എടാ സാധനം എടുത്ത് ജീവിച്ചു കൊടുക്കുക. എപ്പ നോക്കിയാലും തൂക്കിയിട്ടുണ്ട്. എടുത്തകത്ത് വേ. ഇദ്ദേഹം ആരാന്നറിയോ? ഇദ്ദേഹമാണ് അർണോൾഡ് വാസ്നായർ. ഇവരെ രണ്ടുപേരെ പോലെ തന്നെ ആരെങ്കിലും നിങ്ങളുടെ കടയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ ഉടുതുണി പോലും ഉണ്ടാവില്ല. ഒക്കെ സെയിലാവുന്ന് പറഞ്ഞു വന്നതാ. അവന്റെ മുറച്ചെറുക്കനല്ലേ വിളിച്ചോടണം ഓടി വരാൻ. അദ്ദേഹം എത്ര വലിയ ആളാ. ഡേറ്റ് വാങ്ങിക്കണം, അഡ്വാൻസ് കൊടുക്കണം, അങ്ങനെ എന്തൊക്കെയുണ്ട്? എത്ര കൊടുക്കേണ്ടി വരും? വലയില് വീണു. എത്ര പറയാം, എത്ര പറയണം. പാന്റും ഷർട്ടും സൈഡ് ഡിഷും കള്ളും പിന്നെ അച്ചാറ് ബീഡി എല്ലാം കൂടി ആവുമ്പോ ഒരു 5000 രൂപയാവും. ശരി, അങ്ങട് നോക്ക്. നമ്മുടെ സ്റ്റാറ് വരുന്നത്. ഇവനാണോ? ലവൻ ഞാഞ്ഞൂലെ ദോണ്ടേ വരുന്ന നമ്മുടെ സ്റ്റാറ്. എന്റെ ചെയറോ? സാരമില്ല സാരമില്ല. സാറേ സിഗരറ്റ് എടുത്തോ. വേണ്ട വേണ്ട, താഴെ കാർഡ് ഇടും. ഇപ്പൊ അത് പോയത് കണ്ടു. എ മോനെ, സെൽഫി വേണോ? ഒന്ന് പോടാ. ഏ ശംഭു, നമ്മുടെ അടുത്തൊന്ന് കാശ് വാങ്ങിട്ടോ. ഹലോ ഹലോ ഹലോ, ശരവൺ ആണോ? സാറേ ഒരു പെണ്ണാ, പെണ്ണ് തന്നെയാ. ഹലോ, ഈ പെണ്ണുങ്ങളുടെ ഫാൻസിന്റെ ശല്യം സഹിക്കാൻ. ഹലോ, ശരവൺ ആണോ? നീ ധൈര്യമായിട്ട് സ്പീക്കറിൽ. ഓക്കേ. ഹലോ ശർവടി, ശരവണൻ ടോക്കിംഗ്. ഹൂ ഈസ് ദിസ്? ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. നിന്റെ കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. പഴയ ഗേൾഫ്രണ്ടാ. ഇതിലും ഭേദം തെണ്ടി തിന്ന. വെറുതെ പറയുന്ന ജോക്കാണ് ജോക്ക്. അച്ഛൻ ആംബുലൻസ്. നീ പെണ്ണുങ്ങളെ ജോക്ക്. ശരവണ, ഇവളാരായിരിക്കും? എന്തിനാ എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ നാറ്റിക്കുന്നേ? എപ്പോഴും ഞാനാണ് പെണ്ണുങ്ങളെ ഫോളോ ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ആദ്യമായിട്ടൊരു പെണ്ണ് എന്നെ ഫോളോ ചെയ്തിരിക്കുന്നു. ഇത്ര അധികാരത്തോടെയാണല്ലോ ചീത്ത പറയുന്നത്. ചിലപ്പോ ഞാൻ നന്നാവണമെന്നുള്ള ആഗ്രഹത്തിലാണോ, അതോ ഇനിയിപ്പോ പ്രണയമായിരിക്കോ? ലവ്? ഇതിന്റെ പേരാണോ ലവ് അറ്റാക്ക്? ചീത്ത പറഞ്ഞാൽ സാരമില്ല. ഹലോ, എന്റെ അമ്മയ്ക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നീ എങ്ങനെയാണ് ഇങ്ങനെ കളക്ട് ചെയ്തത്? നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്ത്? ഞാൻ മഹാതറയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ ഫോളോ ചെയ്തില്ലേ? എനിക്ക് നിന്നെ പെട്ടെന്ന് മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റണോ? ഏയ് ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്, ഇത്ര വലിയ വലിയ വാക്കുകളൊന്നും പറയല്ലേ. എന്റെ മനസ്സിൽ എന്റെ അമ്മയ്ക്ക് ശേഷം നിന്നെയാണ് ഈസി ചാറിൽ ഇരുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണോ നീ എല്ലാ പെൺകുട്ടികളെയും പറ്റിക്കുന്നത്? സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഞാൻ ജോലിക്ക് പോയാൽ നിന്നെ കാണാൻ പറ്റുമോ? നീ ആദ്യം ജോലിക്ക് പോ, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിക്കും. മതിയോ? അത് മതിയല്ലോ. ഓക്കേ ബൈ. ഹേയ്, നിന്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ.
അതെന്താ നീ തന്നെ പറഞ്ഞൂടെ. മില, എന്റെ ജീവിതത്തിൽ പ്രകാശം നൽകിയവളാണ് നീ. ഹലോ, ബാലൻസ് തീർന്നു. നില വന്നല്ലോ. പൂ, കാറ്റ്, മഴ, ഇങ്ങനെ തുറച്ചു നോക്കുന്നെ? ഷഡ്ഡിയല്ലടാ, അതിന്റെ അകത്ത്. അതിനകത്ത് എന്താടാ ഉള്ളെ? അത് കാണണെങ്കില് മനസ്സിൽ പ്രണയം. മനസ്സിനകത്ത് പ്രേമോ? അത് ചുമ്മാ കാണാലോ. മച്ചാനെ, എന്റെ പേനെടുക്കുവാണോ? എടച്ചേ, അവൾ എന്നോട് ജോലിക്ക് പോകാൻ പറയും. നിന്നോടോ ജോലിക്ക് പോകാൻ പറയുന്നു? ഓ, അപ്പൊ അങ്ങനെയാണോ? കുപ്പി വാങ്ങിയല്ലോ, കുപ്പി വാങ്ങിയല്ലോ. എന്ത് വൈദ്, രണ്ടുപേരും കൂടി എന്റെ ചട്ടിയെതിരെ നോക്കിട്ട് നിൽക്കുന്നേ? ഇനി എങ്ങനെയാ നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ കിടത്തുന്നത്? എന്നാ പോത്തിന്റെ കൂടെ പോയി കിടക്കുന്നോ? എടാ വിഡ്ഡി, എന്നാ ഒന്നുകൂടെ കേട്ടോ, സാറ് ജോലിക്ക് പോകുമ്പോ അത്രേ. എന്തോ ജോലി കുടിക്കാൻ വരട്ടെ, സാറ് പ്രേമിക്കുന്നോണ്ട്. ഞങ്ങൾക്ക് അറിയിച്ചിട്ട് പോലെടാ, ഇത്രയും കാലം ജോലിക്കൊന്നും പോകാതെ കാശുണ്ടായിക്കൊണ്ടിരുന്നല്ലേ, പിന്നെ ഇപ്പൊ മാത്രം എന്താ? ഇങ്ങോട്ട് നോക്കടാ, നാളെ തുണിക്കടയിൽ ഷൂട്ടിംഗ് ഉണ്ട്, കൊറേ കാശ് കിട്ടും. എടാ, നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാ മതിയടാ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. അല്ലടാ, നീ ഒഴിക്കടാ, നീ ഒഴിക്കേ, ഇവൻ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല, നമുക്ക് ഇവനെ കുളിപ്പിച്ച് നിർത്താം. ഒഴിക്കേ, ആ മതി, മതി, കുടിക്കടാ. വേണ്ട, അവൾക്ക് വെള്ളം അടിക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ അവളെ കോൾ ചെയ്ത് ദൈവദുഷ്ടന്മാർക്ക് വാരിക്കോരി കൊടുക്കും, പക്ഷെ കൈവിട്ടേക്കും. നല്ലവരെ പരീക്ഷിക്കും, പക്ഷെ എപ്പോഴും കൂടെ ഉണ്ടാവും. How is it? എന്താ നിങ്ങൾക്ക് ശ്വാസം വിടാൻ ഇത്ര ബുദ്ധിമുട്ട്? എടാ ശരവണ, ആ ഫാൻ എടുത്തോണ്ട് പോയി ആംബുലൻസിൽ വെക്ക്. ഫാൻസ് ആണ് എന്നെ എടുക്കേണ്ടത്, ഞാൻ ഫാൻസ് എടുക്കില്ല. അച്ഛൻ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഫാൻ എടുത്തോണ്ട് പോയി വെക്ക്, പോടാ. ഡേ, ചുമ്മാ ഇരി, അവൻ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. താങ്ക്സ് ഡാഡ്. പിന്നെ ഷൂട്ടിംഗ് ഒന്നിനും കൊള്ളാത്ത അമ്മാരെ കൂടെ കൂടി കളവന്റെ കടയിൽ കയറി ഫോട്ടോ എടുക്കുന്നാണോ ഷൂട്ടിംഗ്? 50,000 വർത്ത്. എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ കരിയറിനെ കുറിച്ച് തെറ്റായിട്ട് സംസാരിക്കും. ഹലോ ബ്രദർ, അത് കരിയർ അല്ല, കരിയർ അതല്ല പറഞ്ഞത്, ശരി ആക്കൂലേ. നീ പോടാ ട്യൂബ് ലൈറ്റ്. പറഞ്ഞോ, സിസ്റ്റർ റോളായിട്ട് വിട്ടുവെക്കുന്നു. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ശരവടി ശരവനന്റെ ജീവിതം കത്തിച്ച് റോക്കറ്റ് പോലെ എന്ന് പോകും. നോ കമന്റ്സ് ഓഫ് ദി ത്രീ മിനിറ്റ്സ് ഓഫ് ദി കോൺസ്റ്റിപേഷൻ ഓഫ് ദി ഇന്ത്യ. ബേബി ബേബി ബേബി, ഹീറോയിന് ഷൂട്ടിങ്ങിന് പോകേണ്ടതുണ്ടാ. ഏ പ്ലീസ് എടാ, ചതിക്കലടാ, ചതിക്കല പ്ലീസ്. ബൈ അച്ഛാ. ഹായ് ഹായ് ഹായ്, ഞാൻ വണ്ടിയിലേക്ക് പോകുന്നു. ഹായ്. അറിയുന്നവരാരെങ്കിലും വിളിച്ചേക്കാം. അച്ഛാ 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 അച്ഛാ.
നിന്റെ അച്ഛനാണോ? അതെ. ശ്വാസം കൊടുക്കടാ, ശ്വാസം കൊടുക്കടാ, കൊടുക്കടാ, വേഗം വാ. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, ആംബുലൻസ് തന്നെ കേട്ടിക്കോട. എന്നാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചു ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ജോലിക്കൊന്നും പോണ്ട. ജോലിക്ക് പോകാതെ എങ്ങനെയാ ഡോക്ടർ? ഇവരെല്ലാം എന്നെ ആശ്രയിച്ചായിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം വളർന്ന പയ്യനില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ശരി, രണ്ടു ദിവസം കൂടെ കിടക്കട്ടെ, അച്ഛനെ നോക്കൂ. ശരി ഡോക്ടർ. ഹലോ, കുമാരസ്വാമിയാണ്? മോർച്ചടിയുടെ മുമ്പിലെ ഒരു സവാരി വന്നിട്ടുണ്ട്, കുമാറും കാളിയും മട്ടുമായി. നിനക്ക് ബോധമുണ്ടല്ലോ, വേഗം വാ, നല്ല പൈസ കിട്ടും. മനസ്സിലായല്ലോ, വേഗം വാ. ആരാ മോനെ ഫോണില്? വരാം വരാം. അച്ഛാ, മുസ്തഫയെ വിളിച്ചത്, ഒരു ഓട്ടം വന്നിട്ടുണ്ട് അത്ര, ഞാൻ പോയിട്ട് വരാം. മോനെ നീ പോകണ്ട, ഒന്നും മിണ്ടാതിരിക്കച്ചാ. ഇന്ന് തൊട്ട് അച്ഛന് ഫുൾ റെസ്റ്റ്, ഡിസ്ചാർജ് ആകുന്നവരിക്ക് അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഓക്കെ? നീ ജോലിക്ക് പോക്കോ, പക്ഷേ ഈ ജോലി വേണ്ടടാ. അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, അനുസരിക്കേ. ഇന്നൊരു ദിവസം നീ പോകുന്നോണ്ട് നമ്മുടെ കഷ്ടപ്പാടൊന്നും തീരാൻ പോകുന്നില്ല. ഏതോ ഷൂട്ടിങ്ങിന് പോണെന്ന് പറഞ്ഞില്ലേ, പോ. അതിൽ 50,000 ഒന്നും കിട്ടില്ല. അയ്യടാ, 5 രൂപ പോലും കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നീ ആഗ്രഹിച്ചതല്ലേ, ഷൂട്ടിങ്ങിന് തന്നെ പോയിക്കോ. ഈ അവസ്ഥയിൽ പോലും ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാ? ഹലോ ബ്രദർ, ഇത്ര സെന്റിമെന്റ് ആയ ബോഡി വീക്ക് ആവും. അമ്മേ, ഒരു കാര്യം അറിയോ, രണ്ടു ദിവസമായിട്ട് ഏതോ പെൺകുട്ടിയുടെ കൂടെ പഞ്ചാര അടിച്ചോണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈ സാറിന് ഉത്തരവാദിത്തം പൊട്ടിമൊളിച്ചേ. എന്തൊക്കെയാടാണ്ടല്ലോ, പിന്നെ പറയാം. ഡയേട്ടാ, ജോലിക്ക് മുമ്പ് ഇത്രയും മുറി കൊണ്ടുപോകണം. ഞാൻ ജോലിക്ക് പോവാൻ തുടങ്ങിയല്ലോ. അതെയോ, എന്ത് ജോലിയാ? സസ്പെൻസ്. സ്റ്റാർ വരുന്ന സ്ഥലമാണ്. മുസ്തഫ അയച്ചതാണ്. ഓ, കുമാരസ്വാമിയാണോ? പാർസൽ റെഡിയാണോ? പാർസലോ? പണി നടന്നുകൊണ്ടിരിക്കുക, കുറച്ച് ലേറ്റ് ആകും. എന്ത് ലേറ്റ് ആകുന്നു? ഡോ, ഒരു പങ്ക്ച്വാലിറ്റി വേണ്ടേ? ലോ ആൻഡ് ഓർഡർ വേണ്ടേ? എന്തിനാ ഒച്ച വെക്കുന്നത്? എങ്ങനെ ഒച്ച വെക്കാതിരിക്കാനാ? അത്രയും ദൂരം എനിക്ക് പോകേണ്ടതാ? നീ വണ്ടി ഓടിക്കോ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് കേക്ക്, ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് പതുക്കെ സംസാരിക്കൂ. ഫോണാണെങ്കിൽ ഹലോ. സാറേ, ഒരുപാട് ലോങ് പോണം, അതുകൊണ്ട് ചെലവ് അധികമാകും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഹലോ സാറേ, ചെവിയിൽ കേട്ടോ ഇല്ലയോ? ഞാനിപ്പോ സംസാരിക്കുന്ന മൂഡിലല്ല. സംസാരിക്കില്ലൂടെ നാട്ടിലെത്തിയിട്ട് നോക്കാം മോനെ. അത് ശരി, അപ്പൊ നിങ്ങൾ നാട്ടിൽ പോയിട്ട് വേന്ന് കരഞ്ഞോണ്ടിരിക്കും, ഞാൻ ഒന്ന് വേന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണോ? പറയ്. ഹലോ, ഞാൻ വിടില്ല. ഡോ, എന്താണോ ഇത് ഇത്ര വലിയ ഡ്രാ? എന്താണോ പ്രശ്നം സാർ? ഒരുപാട് ലോങ് പോണം സാർ, അഡ്വാൻസ് ചോദിച്ചാൽ കരയുന്നു സാർ. സാറ് തന്നെ പറ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ സാർ? ഏത് നേരത്തെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നിന്റെ ജോലിയും എന്റെ ജോലിയും ജനങ്ങൾക്ക് സർവീസ് ചെയ്യല്ലേ. ഇതാ പിടിക്കേ. സാർ, നിങ്ങളെപ്പോലെ ഒരു 4 പോലീസ് ഓഫീസർ ഉണ്ടായാൽ മതി, കറക്ഷൻ പൊല്യൂഷൻ പോപ്പുലേഷൻ, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല സാർ.
പോപ്പുലേഷനോ? പോലീസിന്റെ കയ്യിൽ നിന്നും ഗാജടിച്ചു. ഇവനാള് തരികട തന്നെ. ഹലോ നില, എന്റെ ഫോട്ടോ കണ്ടില്ലേ? ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുക. എങ്ങനെ മനസ്സിലായി? ഓ മൈ ഗാഡ്. ആംബുലൻസിൽ ബോഡിയൊക്കെ കയറ്റി എടുത്തോണ്ട് പോടോ. ശവോ ഇവരെയൊക്കെ ജോലിക്ക് വെച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ. എന്താ പോയാലോ? എങ്ങനെയുണ്ട് ക്യാരക്ടർ? എന്ത് വണ്ടിയാ ഇത്? ഒരു എ സി ഇല്ല, മ്യൂസിക് സിസ്റ്റം ഇല്ല. അച്ഛൻ എങ്ങനെയാ വണ്ടി ഓടിച്ചെന്ന് പോലും അറിയില്ല. ഈ സമയത്ത് എന്തിനാ മോനെ പാട്ടൊക്കെ? എന്താ മോനെ ഇത് വേണ്ടേ? ശരി സാറെ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കാ? കരയാതെ പിന്നെ എങ്ങനെയാ മോനെ? അവനെ ഈ മടി കടത്തിയാണ് പേര് വിളിച്ചത്. ഇന്ന് ഞാനുണ്ട്, പക്ഷെ അവനില്ല. കരയാതെന്താ ചെയ്യാ? രാവിലെ മുതൽ ഇതല്ലടാ പറഞ്ഞോണ്ടിരിക്കുന്നേ. അതിനിടയിൽ നാണല്ലാതെ ഇടയ്ക്ക് ഇടയ്ക്ക് ചായ കാപ്പി. ഹലോ ഷർവടി, സറൗണ്ടിങ് സ്പീക്കിംഗ്. ഹൂ ഈസ് ടോക്കിംഗ്? ഏയ് മച്ചാനെ, ഒരുമാതിരി കരകരന്ന് കേക്കുന്നടാ. എന്താടാ സിഗ്നൽ വീക്കോ? എന്റെ ശബ്ദത്തിന്റെ പ്രശ്നമാ. അനക്കൊണ്ട് കഴുത്തേ ചുറ്റിയടാ. നീ എവിടെയാ ഉള്ളത്? ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തടാ. നല്ല കാശാടാ. എപ്പോഴും പോലെ കള്ളം പറയല്ലേ. നിന്നെ വിശ്വസിച്ച് ഒരുപാട് കടം മേടിച്ചു. ഞാൻ വിശ്വാസം ഇല്ല. ഒരു സെക്കൻഡ് എന്നാ ഹോൾഡേ ഹോൾഡേ. ഒരു സെൽഫി എടുത്തോട്ടെ സാറ്? ഒന്ന് ഫ്രെയിമിന്റെ അകത്തേക്ക് വാ. ഫ്രെയിം ലെഫ്റ്റ്, ഫ്രെയിം ലെഫ്റ്റ്. ഹലോ, എന്തേതുകൊണ്ടിരിക്കാ? ഒക്കെ അയച്ചു കഴിഞ്ഞു. നിന്റെ ഫോട്ടോ നമ്മുടെ ക്യാരക്ടർ അയച്ചു കഴിഞ്ഞു. പണിയാ കാണിച്ച ശല്യാണല്ലോ. നീ പറഞ്ഞു ഒരു വാക്കിന് വേണ്ടി അവൻ ജോലിക്ക് പോയത്. അതിനു വേണ്ടി അവനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റോ? ആ ഫോട്ടോ കണ്ടിട്ട് അവൻ എന്തൊക്കെ സ്വപ്നങ്ങളാണോ ഇനി കാണാൻ പോകുന്നത്. സാറെ, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? സിഗ്നൽ വീണു മോനെ. എനിക്കെന്താ? മുഖം ഞാൻ വരേ മധുര മുതിരം ഒഴിമു.
ഉടലിൻറവുകൾ ഞാൻ എന്നെ നനയ്ക്കുന്നു കുളിരലയായി വെണ്ടയിൽ നിറ വെണ്ണില മോസകി നീ എന്നെ മോതിര കൈ വിരലോ ചിറകാട്ടിത്താനെ നീ പറന്നിറങ്ങി അണിയോരപ്പൂമേഘം അഴകെല്ലാം നീർത്തുമ്പോൾ ആനന്ദത്താളം നെഞ്ചിൽ വീടിച്ചതെന്നേളം ഉടലിൻ ഉറവുകൾ ഞാൻ എന്നെ നനയ്ക്കുന്നു കുളിരലയാൽ വെണ്ണയിൽ നിറ പെണ്ണില മോസകി നീ എന്റെ മോതിര കൈ വിരലോ പെട്രോൾ ബങ്കിനടുത്തൊന്നും നിർത്തു. അയ്യോ അത് സാരമില്ല സാറേ, ഞാൻ അപ്പൊ തന്നെ ടാങ്ക് ഫുൾ ചെയ്തു. മോനെ പോകുന്നത് മലപ്പാതയിലൂടെയല്ലേ, അവിടെയൊന്നും പെട്രോൾ ബങ്ക് ഇല്ല, കുറച്ച് മേടിച്ചു വെക്കുന്നത് നല്ലതല്ലേ. ആ നിർത്ത് നിർത്ത്. പോകാം, ഒരു സിസർ വലിക്കട്ടെ. ഡോ എന്തോടാ ചെയ്യുന്നത്? പെട്രോൾ വാങ്ങിച്ചോ. അതെന്റെ വായിൽ വെച്ചിരിക്കുന്നത് ലോലിപോപ്പ് ആണ്. ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ബ്രില്ലിയൻസ് അല്ലെങ്കിൽ ഒരു സിക്സ്ത് സെൻസെങ്കിലും വേണ്ടേ? ഒരു സ്പാർക്ക് മതി, എല്ലാരും നേരെ പല ലോകത്തേക്ക് പോകും. എടുത്ത് വലിച്ചെറിയണോ സാർ? ഇതൊന്നും അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാറില്ലേ? ഒന്ന് പോടാ, അകത്ത് കേറി ഇരിക്കണോ? സിഗരറ്റ് അടിക്കണോ സാറേ? ഞാൻ ക്ഷമ ചോദിക്കുന്നു പോലെ നീ വണ്ടി എടുക്ക. എന്താ അത് ഇത്രയും തിരക്കാണല്ലോ ഇവിടെ. ഒന്ന് നിന്ന്, ഞാൻ പോയി നോക്കട്ടെ. പോലീസിനെ ഫോൺ ചെയ്യ്. പറയുന്നല്ലോ. മോനെ നിനക്ക് പോയൊന്ന് ചോദിച്ചൂടെ? അത് കണ്ടില്ലേ കിട്ടുന്ന അടി. പിന്നെ
മോനെ, ഈ സൈറൺ ഇട്ടോണ്ട് വണ്ടി എടുത്തൂടെ? സൈറൺ ഇട്ടാൽ ആകാശത്ത് പറക്കാൻ പറ്റുമോ? ഇതെന്താ ഹെലികോപ്റ്റർ ആണോ? ഒന്നും വേണ്ടാതിരിക്കും സാറ്, ഫൈറ്റ് നോക്ക്. ബി ട്രെയിൻ്റെ അസിസ്റ്റന്റ് ആയിരിക്കോ? നല്ല അട്ടിയല്ല, കൊള്ളാലോ. അല്ല സാറേ, സാറേ വെറ്റിലപ്പൊക്കെ വാങ്ങിയ പോണോ? അടുത്ത് കടയൊന്നുമില്ലല്ലോ. പോകുന്ന വഴിയിൽ വാങ്ങിക്കാന്ന് ഒന്ന് നിക്ക്. എങ്ങോട്ടായി പോകുന്നേ? ആ വയ്യാത്ത കാലം വെച്ചിട്ട് എങ്ങോട്ടാ പോകുന്നേ? അവിടെ നിക്ക് സാറേ. ഡെഡ് ബോഡി നമ്പർ 2 കൺഫേം. അവന്റെ കഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാം? ഡോണ്ട് വറി, പോയവൻ തിരിച്ചു വന്ന് അവൻ ഇവളോട് ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാനാ പോകുന്നത്. എന്താടി നാണമാണോ? നത്തിങ് ലൈക് ദാറ്റ്. അവൻ റിയൽ ലൈഫിൽ നല്ലൊരാളായിട്ട് മാറി. ദാറ്റ്സ് എനഫ്. ഐ ആം ഹാപ്പി. പനമരത്തിന്റെ അടുത്ത് ഒന്ന് നിർത്തു. ഇവിടെ ഇവിടെ തന്നെ നിങ്ങൾ ഇറങ്ങി വരൂ. അല്ല സാറേ, എന്തിനാ ബന്ധുക്കാരെയൊക്കെ ഇവിടെ തന്നെ ഇറക്കി വിടുന്നത്? അല്ല മോനെ, അന്തിമ കർമ്മങ്ങളൊക്കെ ആണുങ്ങളല്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ടാ അവരെ ഇവിടെ. ഇതൊക്കെ സമ്പ്രദായങ്ങളല്ലേ മോനെ. മോൻ വണ്ടി എടുക്ക്, ഒരുപാട് ആലോചിക്കേണ്ട, വണ്ടി വിട്ടോ. സാറേ, പുറകിൽ വെള്ളടിച്ചോണ്ട് വന്നോണ്ടിരിക്ക, അതും അടുത്ത് ശവം വെച്ചോണ്ട്. സാറേ, ഇത്രയും വലിയ മൂക്കുണ്ടല്ലോ, ആ ബോട്ടിൽ തുറന്നപ്പോ തന്നെ സ്മെല്ല് വന്നില്ലേ? ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? ഹലോ, യെസ് ജസ് വി ആർ അപ്രോച്ചിങ് ദ ഹിൽ ഏരിയ. ഐ തിങ്ക് ഐ വിൽ ലൂസ് ദ സിഗ്നൽ അനദർ 2 or 3 മിനിറ്റ്സ്. യാ, ബോഡി ഈസ് സേഫ് ഓൺലി. വണ്ടി ഓടിക്കുന്നവൻ നമ്മുടെ ഭയം തന്നെയാ. ഇവനെ കത്തിച്ച് ഭസ്മമാക്കുന്നത് വരെ സമാധാനമില്ല. വെയിറ്റ്, ഐ വിൽ കോൾ യു ബാക്ക്.
വണ്ടിയിൽ വന്ന് പെണ്ണുങ്ങളെ നടു റോട്ടിലാണ് ഇറക്കി വിട്ടത്. കൈ നിറച്ചും കാശും കൊടുത്തിരിക്കുന്നു. ഇവര് രണ്ടുപേരും ശവം അടുത്ത് വെച്ചിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ ഫോണിൽ ആരോടെ ഇംഗ്ലീഷിൽ എന്നൊക്കെ വാദിച്ചോണ്ടിരിക്കുന്നു. സംതിങ് റോങ്. എനിക്ക് എല്ലാത്തിനും ഉത്തരവാണ്, അല്ലെങ്കിൽ വണ്ടി ഇവിടുന്ന് അനങ്ങിയേയില്ല. വണ്ടി എടുക്കടാ. ലല്ലാ 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 വണ്ടി വിട്ടു നേരെ. എന്താടാ മൂത്രൊഴിക്കാനാ മുട്ടിയിട്ട് വയ്യ? നിങ്ങൾക്ക് ആർക്കും വരില്ലേ? എന്ത് പറഞ്ഞാലും തോക്കും പൊക്കി കാണിക്കും. നിങ്ങൾക്ക് എവിടെ ഇറങ്ങട്ടെ, അവിടെ ഞാൻ ഇറക്കിക്കോളാം. ഇപ്പൊ എന്നെ ഒന്ന് ഇറങ്ങാൻ സമ്മതിക്കും. ആർക്കെങ്കിലും പോണെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോ. ഇനി വണ്ടി എവിടെ നിൽക്കില്ല. ഇവനെന്താ ബസ് കണ്ടക്ടറോ? ജസ്റ്റ് മിസ്. ഹോളി കളിച്ചോ പമ്പര കളിച്ചോ, എന്റെ ജീവിതം കൊണ്ട് ഇതിനെ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവുകൊണ്ടോ ആകാം ഇത് സംഭവിക്കുക.
പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺ ഔട്ട് ആകാതിരിക്കൂ. വിളിക്കടാ മുസ്തഫയെ. ശരിയെന്നാ. പറ മുസ്തഫ. ബോഡി മിസ്സായി സാറേ. നീ പറഞ്ഞു വിട്ട ഡ്രൈവറല്ലേ കുമാരസ്വാമി? വിളിച്ചോ അവനെ. ഞാൻ വിളിച്ചു സാറേ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാ. What the hell is happening here? I told him to be careful. We are going to be screwed now. Whatever the consequences may be, we need to finish the work. Just relax, sir. No way. Chart out my flight now. എന്താടാ പറഞ്ഞത്? ചാർട്ടിംഗ്? ഇതിന്റെ A to Z കാര്യങ്ങൾ ഞാനാ ചാർട്ട് ചെയ്തത്. എനിക്കറിയാം എന്ത് എപ്പോ തുടങ്ങണമെന്നും അവസാനിപ്പിക്കണമെന്നും. അതുവരെ വായടച്ച് അവിടെ പോയി ഇരിയടാ. സർ, വന്നാലും ഇങ്ങോട്ട് വാടാ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലടാ. എന്നിട്ട് എല്ലാം കൊളാക്കിട്ട് വന്നിരിക്കുന്നു സർ. OMR-ൽ ഫ്ലാറ്റ്, ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികൾക്ക് സീറ്റ്. ചോദിക്കുമ്പോ കാശ് എറിഞ്ഞു തന്നില്ലടാ ഞാൻ. എന്നിട്ട് എന്തായി? പറഞ്ഞു തുലക്കണോ? ആശുപത്രി കൊണ്ടുപോയിരിക്ക. വേഗം ഏത് ഹോസ്പിറ്റലാണ് നോക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഫോണ്, പെൻ ഡ്രൈവ്, പ്രസ് കാർഡ് ഇങ്ങനെ വല്ല ഉണ്ടോ നോക്കടോ. നോക്കിക്കൊണ്ടിരിക്കുക സാറേ. ഡോ, ശരിക്കും നോക്ക്, എന്ത് കിട്ടിയാലും എടുത്തു വെച്ചോ. സാറേ, ഒന്നും കിട്ടിയില്ല സാറേ. ഒന്നും കിട്ടിയില്ലെന്നോ? വെള്ളം ഒഴിച്ച് മൊത്തം കുളമാക്കരുത്. സത്യമായിട്ട് ഒന്നും കിട്ടിയില്ല സാറേ. ഫുൾ ബോഡിയും ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. മുസ്തഫ, നാല് കെട്ട് കെട്ടി ചുറ്റി വിട്ടേക്ക്, പോസ്റ്റ്മോർട്ടം ചെയ്തതാണെന്ന് പറയാം. ഓക്കെ, പറയുന്ന ശ്രദ്ധിച്ച് കേൾക്ക്. അവനൊരു വലിയ ക്രൈം റിപ്പോർട്ടറാ. ബോഡി ഇവിടെ ഡിസ്പോസ് ചെയ്യുന്ന ഡേഞ്ചറാ. ആർക്കും ഒരു സംശയം വരാത്ത വിധം അവനൊരു ഫാമിലി സെറ്റപ്പ് ചെയ്ത് ഒരു മനുഷ്യനും അറിയാതെ കാര്യം തീർത്തേ പറ്റൂ. വിഷമിക്കണ്ട സാറേ, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ആരും അറിയാതെ കൊടുങ്കാട്ടി കൊണ്ടുപോയി എല്ല് പോലും ബാക്കി വരാതെ തീർക്കും. സാർ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ടാ ചെയ്തത്. മുസ്തഫയുമായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു.
പക്ഷേ ആംബുലൻസ് ഡ്രൈവറാ കൊളവാക്കിയത്. സാറേ, എനിക്കൊരു സംശയം, അവനെന്തിനാ സാറേ ആംബുലൻസും കൊണ്ടുപോയത്? അത് തന്നെയല്ലടാ ഞാൻ ഇത്രയും നേരം ചോദിച്ചോണ്ടിരുന്നത്. പറയേ, ബോഡിയോടൊപ്പം അപ്സ്കൊണ്ടായോ? പറയൂ. അവനും ആ ക്രൈം റിപ്പോർട്ടർ ദീപകനും എന്താ കണക്ഷൻ? എന്തായി, ട്രേസ് ചെയ്യാൻ പറ്റിയോ? സർ, ആ ദീപകന്റെ ഫോൺ ട്രാക്ക് ചെയ്തു, ഇറ്റ്സ് ആക്റ്റീവ്. കനകമലക്കടുത്ത് വട്ടപ്പാറ റേഞ്ചിൽ സിഗ്നൽ മൂവ് ആയിക്കൊണ്ടിരിക്കുക. ആ നമ്പറിലേക്ക് ഒരുപാട് കോൾസും വരുന്നുണ്ട് സർ, പക്ഷെ അതാരും അറ്റൻഡ് ചെയ്തിട്ടില്ല. പുതിയൊരു നമ്പറിൽ നിന്ന് കോള് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് സർ. ട്രേസ് ചെയ്ത് നോക്കിയപ്പോ ജാനകി എന്ന പേരാ വരുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയ മെയിൻ റോഡ് വരും, അവിടുന്ന് നേരെ വിട്ടാൽ മതി. ആ വിറകുകാരനോട് ചോദിക്കാം, വണ്ടി ഒന്ന് നിർത്ത്. ഡോ, ഒന്ന് നിന്നേ. ഇതിലൊരു വെള്ളവണ്ടി പോകുന്ന കണ്ടോ? മോളിൽ ലൈറ്റ് ഒക്കെ വെച്ച് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഓ, ആംബുലൻസ് ആണോ സാറേ? ഞാനൊന്നും കണ്ടില്ല. നാണം കിട്ടുപോയി. എടോ, നമ്മൾ തേടുന്ന ആംബുലൻസ് അതാ അവിടെ. സാറേ, അവൻ നമ്മളെ കണ്ടിട്ട് സാർ, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. അതിൽ 3 പേര്, ഒരാളുടെ കയ്യിൽ ഗണ്ണുണ്ട് സർ. എന്നെ കൊല്ലാൻ നോക്കി സർ, അദ്ദേഹം നോക്കി സർ, ആംബുലൻസ് കണ്ണാടി പൊട്ടിച്ചു സർ, രക്ഷിക്കണേ സർ. ശരി ശരി, ഞങ്ങളുടെ അടുത്ത് എത്തിയല്ലോ. ദൈവത്തെ പോലെ സർ വന്നത്. എന്തായാലും നീ വന്നത് നന്നായി. വണ്ടിയിൽ പോകുന്നുണ്ടല്ലേ? അതെങ്ങനെയാ നിങ്ങൾക്ക്? നിന്റെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. വാ, വന്ന് വണ്ടി കയറ്. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇപ്പൊ എവിടെയാന്ന് പറ. ഹലോ 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 അമ്മ, ഹലോ അമ്മ, ഹലോ ഹലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അമ്മ. അമ്മ വിഷമിക്കണ്ട, അച്ഛനിപ്പ എങ്ങനെയുണ്ട്? അച്ഛൻ ഉറങ്ങുക മോനെ. അമ്മ, ഞാൻ പിന്നെ വിളിക്കാം, അച്ഛനെ നോക്കിയോ. ശരവണനോ?
ഹലോ മച്ചാ, ശരവണ മഹാഭാവി പറയുന്നത് കേക്കടാ. നീ ഭയങ്കര സാധനം തന്നെയാടാ. ഞങ്ങളെ ആ കിളവന്റെ അടുത്ത് ആക്കിയിട്ട് നീ മാത്രം രക്ഷപ്പെട്ടല്ലേ. എന്തുവാടാ പറയുന്നത്? ഇനി എന്തോന്ന് പറയാനാടാ? നീ വരാത്തത് കൊണ്ട് ആ കിളവനെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് തല്ലി. കാശിന് കാശ് പോയി, കാലും മൂക്കും ഒക്കെ പോയി. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്കടാ. എന്നാ പറ? ഞാനൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കടാ. ശരവണി ശരവണന് തന്നെ പ്രശ്നമോ? അങ്ങനെ എന്തുവാടാ ജീവൻ പോകുന്ന പ്രശ്നം? ജീവൻ പോകുന്ന പ്രശ്നം തന്നെയാടാ. സൈഡ് ഡിഷ് എവിടാടാ? സൈഡ് ഡിഷോ? ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നമാ. ഇവിടെ സൈഡ് ഡിഷ് പോലും ഇല്ലടാ. ഞാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റോ ഇല്ലയോ? ആരടാ ശരവണ്ണാണോ? അങ്ങോട്ട് ഞാനില്ല, സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. അങ്ങോട്ട് പോ, നമുക്ക് ഫുഡ് കോർട്ടിൽ പോയാലോ. ആദി ദേ അങ്ങോട്ട് നോക്കി, നമ്മള് കാലത്ത് കണ്ടില്ലേ? ഇവരെയല്ലേ ആംബുലൻസിൽ കണ്ടത്? ലെറ്റ്സ് ഗോ, വരെ പോവാം. സംതിങ് ഈസ് റോങ്. അന്ന് കഴിച്ചില്ലേ, അവിടെ പോവാം, നന്നായിട്ടുണ്ടാവും. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. വെയിറ്റ് വെയിറ്റ്, എന്താ? രാവിലെ ആംബുലൻസിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇങ്ങനെയാ ഇവിടെ? ആംബുലൻസോ? അതന്നെ, ഏത് ആംബുലൻസ്? ഇന്ന് നിങ്ങൾ മോർച്ചറി വെച്ച് ആംബുലൻസ് കയറുന്ന ഞങ്ങള് കണ്ടതാ. എന്താ സംഭവിച്ചെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. പിന്നെ നിങ്ങളോട് എങ്ങനെ സംസാരിക്കാനാ? അത് ശരി, ഇവള് റാണി മംഗമ്മ, ഇവള് റിവോൾവർ റീറ്റ. നമ്മളെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുക. പണി നോക്കി, മര്യാദയ്ക്ക് ചോദിക്കുന്ന മറുപടി പറ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും. കേട്ടോടി, പോലീസ് സ്റ്റേഷനിൽ പോവത്ര. എസ് ഐ എടുത്ത് പോവോ എസ് പിയുടെ അടുത്ത് പോവോ? പോലീസ് സ്റ്റേഷനിൽ പോവത്ര. ഡേ, അവരെ നമ്പർ എടുത്ത് കൊടുക്കടി. നീ വെറുതെ സമയങ്ങളെ വണ്ടി കയറ്. സോറി, ആ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ എന്റെ ഫ്രണ്ടാണ്. പ്ലീസ്, എന്തുണ്ടായേ? അത് ശരി, അവൻ നിന്റെ ഫ്രണ്ട് ആയിരുന്നോ? അവൻ ഇനി തിരിച്ചു വരുമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അവന്റെ ചരമ വാർത്ത പോസ്റ്ററിൽ കാണാം. പോപ്പോ പാടി. എന്റെ ഫോൺ നമ്പർ അവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. എനിക്കും ഒരു കോളും വന്നില്ല. പിന്നെ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത്? ഇനി ചിലപ്പോ ബാക്കിലിരുന്നവന്മാരെ നിങ്ങൾ വിട്ടിട്ട് പോയോ? എനിക്ക് പേടിയായിട്ട് വയ്യ ദീപക്. ഞാൻ ഇനി എത്ര നേരം ജീവനോടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. വിഷമിക്കണ്ട, ദീപക്, നിനക്ക് എന്തൊക്കെ ഉണ്ടായാലും ആ എവിഡൻസ് മുഴുവൻ സത്യങ്ങൾ മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മൊബൈൽ ഉപയോഗിച്ച് നീ എവിടെ ഉള്ളതെന്ന് ട്രേസ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് അവസാനമായിട്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. നീന അങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. അവളുമാര് പറഞ്ഞത് നീ കേട്ടതല്ലേ? ഇതിന്റെ പുറകില് വലിയ കൈയുണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് അവനെ കൈവിട്ട് കളയണമെന്നാണോ? ഇപ്പോഴവന് കൈ കൊടുക്കേണ്ടേ? നീന, ഇതിൽ നിനക്കും പങ്കുണ്ട്. കാരണം നീ പറഞ്ഞിട്ട് അവൻ ഈ ജോലിക്ക് പോയത്.
ഞാനൊന്ന് പറയാ കേട്ടോ നീന, ഇത് വെറും കഥയല്ല, ഒരാളുടെ ജീവിതോ. അവൻ വെറൊരു ക്യാരക്ടർ മാത്രമല്ല, രക്തവും മാംസവും ഉള്ള ഒരു സാധാരണ മനുഷ്യനാ. കോള് പോകുന്നുണ്ട്, സംസാരിക്ക. ശരവണ, നീന, ഞാനിന്ന് കാലത്ത് നിന്നെ കാണാൻ മോർച്ചറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാലത്ത് നിന്റെ ആംബുലൻസിൽ കയറിയ പെണ്ണുങ്ങളെ ദാ കുറച്ചു നേരം മുൻപ് ഞാൻ ഇവിടെ മാളി കണ്ടു. സംതിങ് ഈസ് റോങ്. നീ അവിടെ സേഫ് ആണോ? അറിയില്ല. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. അവൾക്ക് ഈ ദീപക് ആരാണെന്ന് അറിയുള്ളൂ. എല്ലാ സത്യങ്ങളും അവൾക്ക് മാത്രമേ അറിയുള്ളൂ. ജാനകി, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഞാൻ ബുക്ക് സ്റ്റോളിന്റെ അടുത്ത്. അവിടെ തന്നെ നിക്ക്, ഞങ്ങളിപ്പോ എത്താം. ഒന്ന് വേഗം വരണേ, എനിക്ക് പേടിയായിട്ട് പോയ. ബുക്ക് ഷോപ്പിലാണോ? ആ വാ വാ. ഏയ് നിക്ക്, കാർ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വാ വാ, ഏയ് പോ, ഒരു പോ, വാ. ഹേ ലിസ്റ്റ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ നോക്കിക്കോളാം. ഓക്കേ. ഞാൻ മന്ത്രി രാജരത്നം സാറിന്റെ സ്റ്റെനോഗ്രാഫറാണ്. മക്കളില്ലാത്ത അവർക്ക് മകളായി. ചെക്ക്. അയ്യോ, ഉടനെ നിനക്ക് ഫോൺ വരുമല്ലോ. ഹലോ. നീ തോറ്റു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഗെയിം റെഡിയാക്കട്ടെ, വേഗം വാ. ആ കോൾ എന്റെ കോളേജ് സീനിയർ ദീപകിന്റേതായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പേടിയും റെസ്പെക്റ്റും ഉണ്ടായിരുന്ന ക്രൈം റിപ്പോർട്ടറായിരുന്നു ദീപക്. ഒരു ദിവസം രാജരത്നം സാറിനെ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യണമെന്ന് അപ്പോയിൻമെന്റ് ചോദിച്ചു. ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. അമിതമായൊന്നു പോലും തോന്നിപ്പോയി, പക്ഷേ എനിക്കത് ഇഷ്ടായിരുന്നു. എന്താ ദീപക്കെ, എന്നെ വെച്ച റിപ്പോർട്ട് വല്ലതും എഴുതാൻ പോവാണോ നീ? അയ്യോ സാറേ, അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിങ്ങൾ തുടങ്ങിയ മെഡിക്കൽ ക്യാമ്പ് അതിപ്പോ നന്നായി നടക്കുന്നുണ്ടോന്ന് നിങ്ങൾക്ക് അറിയോ സാറേ? ഓഫ് കോഴ്സ്, ഫോറിൻ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് അണ്ടർ ദി ഗൈഡൻസ് മെന്റൽ പേഷ്യൻസ് നല്ലോണം നോക്കുന്നുണ്ട് സാറേ. ആ ഫോറിൻ ഡോക്ടേഴ്സ് ഒക്കെ ആരാ, എവിടുന്നാ വന്നിരിക്കുന്നത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും മെഡിക്കൽ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എവിടെയുള്ള എന്തെങ്കിലും അറിയോ സാറേ? ദീപക്, ഒരു മന്ത്രിയായിട്ട് ഞാൻ ദിവസവും ഒരുപാട് പേരെ കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു നല്ല കാര്യത്തിന് മാത്രമേ ഞാൻ കൂട്ടു നിൽക്കാറുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. തെറ്റിദ്ധരിക്കരുത്, ഒരു വിളക്ക് കൊളുത്തിയാ കുറച്ച് ദൂരം പോയി തിരിഞ്ഞു നോക്കണം കത്തുന്നത് വിളക്ക് മാത്രമാണോന്ന്.
മനസ്സിലാവുന്ന ഭാഷയെ പറയൂ ദീപക്. ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോ ഒരുപാട് മനോരോഗികളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ പോലും അവരുടെ പേര് പറഞ്ഞാ കളിയാക്കാറുള്ളു. പെട്ടെന്ന് ഒരു ദിവസം അവരെ കാണാതാകും. എവിടേക്കാ പോയെന്ന് അറിയില്ല. നിന്നെ പോലെയുള്ള നല്ലവരാരെങ്കിലും മെന്റൽ ആശുപത്രി ചേർത്തിട്ടുണ്ടാവും. അവിടെയും കാണുന്നില്ലെങ്കിൽ എന്താ സാറേ, കുഴപ്പം തോന്നുന്നുണ്ടോ? ഇന്റർവ്യൂ ഒന്നും വേണ്ട, കാരണം എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. മോനെ, പ്രവൃത്തിയാണ് എനിക്ക് പ്രധാനം. മന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്ക. അതെ, നീ ഇങ്ങ് വന്നേ. ഇയാളെ അകത്തോട്ട് കൊണ്ടുപോകും. അവർക്ക് സെപ്പറേറ്റ് റൂം ഉണ്ട്, അതൊന്ന് കാണിച്ചു തരുമോ? വരൂ. മന്ത്രിയുടെ റെക്കമെൻഡേഷനിലുള്ളത് പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ആളിനൊരു പെട്ടാ സാറേ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ജാനകി, ഞാൻ സേലത്തിനടുത്താ ഉള്ളത്. അതെ, ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സംശയിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. രാജരത്നം സാറ് കുറ്റവാളിയായിട്ട് തന്നെ കൊല്ലപ്പെട്ടു. പക്ഷെ ദീപക്കുണ്ട് ആ എവിഡൻസ് മുഴുവനും മാർട്ടിന്റെ അടുത്ത് എത്തിച്ച് സംഭവിച്ച എല്ലാ അന്യായങ്ങളും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കും. ജാനകി, സ്പീക്കറിലിട. ഹലോ നീന, ജാനകി രക്ഷിച്ചില്ലേ? അവൾക്കൊന്നുമില്ലല്ലോ. ശരണ, ജാനകി ഇവിടെ തന്നെയുണ്ട്. എന്റെ അച്ഛനെ ശ്വാസം കൊടുത്ത് രക്ഷിച്ചാള്. ഇങ്ങനെ ശ്വാസം ഇല്ലാതെ കാണാൻ എനിക്ക് വയ്യ. നീന, ജാനകിന്റെ അടുത്ത് ദീപക് മരിച്ച കാര്യം പറഞ്ഞു. നീ എന്താ സംഭവിച്ചത്? അയാൾ എന്താ പറയുന്നേ? ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ കള്ളോ പറയുന്നേ? ഞാൻ തൊട്ട് മുൻപ് ദീപകിനോട് സംസാരിച്ചത് നോക്കി കള്ളം പറയാ. ആരയാള്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നിന്നെ പറയ, എന്താ ഇതൊക്കെ? സോറി ജാനകി, അവൻ പറഞ്ഞത് കള്ളമല്ല. ദീപക്ക് ജീവനോടില്ല. ശരവണ്ണാണ് ഡെഡ് ബോഡി ആംബുലൻസിൽ കൊണ്ടുപോയത്. നോ
അവസാനായിട്ട് ദീപകിനെ ഒരു തവണ കാണണം. എനിക്ക് അവനെ കാണണം പ്ലീസ്. ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ വെറുതെയായി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിയും ജാനകി, ശരവണൻ അവിടെ ഉണ്ട്, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട്. ദീപക് എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത് അത് നിറവേറ്റാൻ നിനക്കേ കഴിയൂ. നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ശത്രുക്കളായി. പാവം ശരവണൻ, ഇപ്പൊ അവനെ ചുറ്റി വളഞ്ഞിട്ടുണ്ടാവും. ആ വ്യൂഹം പൊട്ടിച്ചവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ അറിവിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തോറ്റു എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജയിക്കുന്നതെന്ന്. കൂടെയുള്ള എല്ലാവരും അത് സമ്മതിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം പറയും, നമ്മൾ തോറ്റു എന്ന് പറയാൻ മറ്റുള്ളവർക്ക് എന്ത് അവകാശമുള്ളത്? നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും നമ്മുടെ കയ്യിലാണ്. അദ്ദേഹം എന്റെ ഭർത്താവിന്റെ നല്ലൊരു സുഹൃത്താ, എന്റെ അനുജനെ പോലെയാ. ജാനു, ആ ഫോണിങ് എടുത്തേ. ജനങ്ങളിലെത്തിക്കണം. അസുരനെ വധിക്കേണ്ട സമയം വന്നിരിക്കുക. എനിക്കറിയാം, അതിനു വേണ്ടി തന്നെയാ പോകുന്നത്. സാർ. എന്തായി? എന്തായിടോ? ഒരുപാട് നോക്കി കിട്ടിയില്ല സാർ. എനിക്കൊന്നും കേക്കണ്ട, ഒരു ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ താനൊക്കെ എന്ത് പോലീസാണോ? നേരത്തെ ഇവിടെ വേറെ എവിടെയും പോകാൻ വഴിയില്ല. ദേവമരത്തിന്റെ പിന്നിൽ നോക്ക്, ഇതൊരു വണ്ടി, ഇതൊരു വണ്ടി കിടക്കുന്നുണ്ട്. വേഗം നോക്കടാ, നേരത്തെ ഓടിയൊന്നും ഓടി കടന്നില്ല. അവിടെ നോക്ക്, ഇവിടെ ഞാൻ നോക്കണം. പോയി തരയ. ഹലോ ശരവണൻ, 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 can you hear me? ഹലോ, ശരവണ, talk to me. ശരവണ, ശരവണ, ഇങ്ങോട്ട് വാടാ.
ഹലോ, ശരവണ അസിസ്റ്റന്റ് കമ്മീഷണർ സൂര്യനാരായണ. പോലീസോ? നിനക്കിപ്പോ എന്താ പ്രശ്നമെന്ന് നിന്നേക്കാളും എനിക്കറിയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവർക്കിപ്പോ വേണ്ടത് നിന്നെയല്ല, നോട്ട് യു, നിന്റെ കയ്യിലുള്ള ആ ദീപക്കിന്റെ ഫോൺ. കാരണം ദീപക് അവന്റെ ജീവൻ കൊടുത്ത് എല്ലാ എവിഡൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ആ മൊബൈലിലുള്ളത്. അത് ജനങ്ങളറിയേണ്ട സത്യമാണ്. എന്നെ കൊണ്ട് പറ്റില്ല സർ. ഇന്നലെ വരെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടന്നവനാ നീ. പക്ഷെ ഇന്നോ ഒരു ഭാഗത്ത് ഡെഡ് ബോഡിയും ഒരു ഭാഗത്ത് മരണവും ഫേസ് ചെയ്യേണ്ട സാഹചര്യമാണ്. നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. യെസ്, അതാണ് ദൈവത്തിന്റെ തീരുമാനം. സർ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് സർ. പക്ഷെ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എന്നെ കൊന്നുകളയും സർ. മരണത്തെ കണ്ട് പേടിക്കുന്നു? മരണത്തെക്കുറിച്ച് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നു മാത്രം മനസ്സിലാക്കിക്കോ, 40-45 വയസ്സാവുമ്പോൾ നമ്മളെല്ലാം മരിക്കും. അതിനുശേഷമുള്ള നമ്മുടെ ജീവിതം മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത നന്മതിന്മകളെ ആശ്രയിച്ചിരിക്കും. സ്നേഹം, ദയ ഇതൊന്നുമില്ലാതെ ജീവിക്കാനാകില്ല. നന്മ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്യണം. സാറേ, ന്യൂസ് ചാനൽ മാർട്ടിൻ ലൈനിലുണ്ട്. നിങ്ങൾ ആ ഫോൺ ട്രാക്ക് ചെയ്യ്. ആ മാർട്ടിൻ എവിഡൻസ് മാത്രം കിട്ടിയാൽ മതി സാറേ, ടെലികാസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. യാ, താങ്ക് യു, താങ്ക് യു മാർട്ടിൻ. എവിഡൻസ് കിട്ടില്ലേ സാറേ? ലെറ്റ്സ് ഹോപ്പ്. പറഞ്ഞോളൂ സർ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ് ശരവണ. ആ പിന്നെ നീ ഇപ്പൊ വട്ടപ്പാറ ഫോറസ്റ്റ് റേഞ്ചിലാ ഉള്ളത്. ദീപക്കിന്റെ ബോഡി അവിടെ ഇട്ടേക്ക്. നീ റോഡിലൂടെ പോയാൽ നിന്നെ പിടിക്കും. സോ കാട്ടിലൂടെ പോയിക്കോ. സർ, ഞാനിപ്പോ അവിടെ തന്നെയാ ഉള്ളത്. സൂപ്പർ. ദാ പിടിക്ക് സർ. മാർട്ടിനോട് പുറപ്പെടാൻ പറ. എല്ലാ സ്റ്റേഷനും അലർട്ടായിരിക്കാൻ പറ. സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കെ. ശരവണ, ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഉടനെ അവിടെ എത്തും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ശരി സർ. കുമാരസ്വാമി, ഞാൻ പറഞ്ഞ കുമാരസ്വാമി. അപ്പൊ ആംബുലൻസ് ഓടിച്ചോണ്ട് പോയത് കോമയിലുള്ളത്? എന്ത്, ഗോവയിലാണോ? അയ്യോ, ഗോവയിലല്ല, കോമയിലാ ഉള്ളത്. എഴുന്നേക്കാൻ 6 മാസാവും. 6 മാസോ? അപ്പൊ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാന്നോ? ഇതെന്താടോ, റേഷൻ കടയാണോ? നീ വാടാ, നിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. മനസ്സിലായല്ലോ. ദേ, നല്ല കാലം നിങ്ങൾ കണ്ണു തുറന്നില്ല. പോയോ?
സത്യമായിട്ടും എന്റെ ആംബുലൻസ് ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല. ഞങ്ങൾ ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും അവനോട് തുറന്ന് പറ. അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. റോഡ് ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നീ ചെന്ന് അവനെ ഒന്ന് കാണ. കടൽ നീന്തുമ്പോഴാ കൈത്തുമ്പിനാൽ കരയേറ്റുവോൻ. നീളുന്നൊരീ നിൻ യാത്രയിൽ മുൾചുള്ളികൾ പൂവാക്കുവോ. ഇന്ന് നിന്റെ അച്ഛന് ഒരുപാട് സന്തോഷം. പക്ഷെ ഇന്ന് ഒരച്ഛൻ എന്ന നിലയിൽ ഒന്നേ പറയാനുള്ളൂ, ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് ചെയ്യ്. ആരെയും ഭയപ്പെടേണ്ട ശരവണ, ധൈര്യമായിട്ട് ചെയ്യ്. Oh, no.
ചേട്ടാ 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 പ്ലീസ് ചേട്ടാ, ഞാൻ വരട്ടെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒരു ലിഫ്റ്റ് ഇതാ ചേട്ടാ. വാ വാ വാ, കേറ് കേറ്. താങ്ക്സ് ചേട്ടാ. സാർ, സാർ പറഞ്ഞ പോലെ ഞാൻ വന്നോണ്ടിരിക്കയാണ്. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? വല്ല പെണ്ണുകേസും മറ്റു ആണോ? മോന്ത കണ്ട് അറിഞ്ഞൂടേട്ടാ, ഇത് പ്രേമക്കേസ് തന്നെയാണെന്ന്. ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് പറ? കൈയും കാലും തല്ലി ഓടിച്ച് ലോറിയുടെ മോഡലിട്ടുകൊണ്ട് പോവാ. ഇങ്ങനെയുള്ള ഐഡികളൊക്കെ എനിക്കേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. മോൻ ധൈര്യമായിട്ട് പറ, ഞാൻ നോക്കിക്കോളാം. പറഞ്ഞു വന്നേ, ചേട്ടൻ രാവണനെ പോലെയാ, പത്ത് തലയാ. ബുദ്ധിയാണെങ്കിൽ പറയുകയും വേണ്ട, വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ മുൻകൂട്ടി പറയൂ. അല്ലേട്ടാ, ഇനി എന്ത് വരാനാ? വട്ടപ്പാറ ചെക്ക് പോസ്റ്റ്. നാൻസി, ഞാൻ ഇവിടെ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ. സാർ, എന്താ സുടലേ, എന്ത് പണിയാ താൻ ഈ കാണിച്ചേ? അങ്ങനെയൊന്നുമില്ല സാർ. നിന്നെ മിനിസ്റ്റർ ആക്കി നിനക്ക് വേണ്ട കമ്മീഷനൊക്കെ കറക്റ്റായി തന്ന് നല്ലപോലെയല്ല ഞാൻ നോക്കിയത്, പിന്നെ എന്ത് പണിയായി കാണിച്ചേ? സാർ, അത് പിന്നെ തന്നെ വെച്ച് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്താടോ. നമ്മുടെ ഫൈനൽ മീറ്റിംഗ് വരെ കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെ എടുത്തു വെച്ചിരിക്കുന്നേ. തന്നെ കണ്ടു കഴിഞ്ഞാൽ കല്യാണ ചെറുക്കനല്ലെന്ന് പറയുകയില്ല. സാർ, അത് പിന്നെ ആ വീഡിയോ അത് പുറത്തു വന്ന വീഡിയോ പുറത്താകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ താനല്ലേ കൊച്ചു കുട്ടികളെ പോലെ എല്ലാം കുളമാക്കി നാറ്റിച്ചു വെച്ചത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ, പ്ലീസ്. ഓ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് എന്നോട് രക്ഷിക്കാൻ പറയണോ? സാർ പ്ലീസ്, കരയാതടോ. ഇനി നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അതെ സാർ, തെരേസ ഓർഫനേജ്, ഓട്ടിസം സെന്റർ, 500 crore. എല്ലാം താൻ മനസ്സിലാക്കിയല്ലോ. ശരി ശരി, നാൻസിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ കേസൊക്കെ അവള് നോക്കിക്കൊള്ളുന്നേ, താൻ ടെൻഷൻ ആവണ്ട. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. നാൻസി, ഇനി ഒരു ലാർജ് ആയിക്കോട്ടെ. Let's go. ഞാൻ പറഞ്ഞ പോലെ ചെക്ക് പോസ്റ്റ് എത്തി. ബുക്കും പേപ്പറൊക്കെ എടുത്തേണ്ടി വരിക. എടാ കിളി, നീയാ ഞാനാ? ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയതാ. ചേട്ടാ, എത്ര നേരം? എന്താ തിരക്ക്? സമാധാനിക്ക്, കാട്ടിൽ ഒരുപാട് ദൂരം പോണ്ട, പുലി പിടിച്ചോണ്ട് പോവും. ബുക്ക് റെഡിയാണോ? ദാ സാർ ബുക്ക്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? വണ്ടിയിലുണ്ട് സാറേ. അല്ല, ഞാൻ വേണമെന്ന് പോയി എടുത്തോണ്ട് വരും സാറേ. ശരി സാറേ. Oh!
ശരവണ, ആർ യു ഓക്കേ? സർ, എവിഡൻസ് മാറ്റി ഇത് പിടിക്കും. ശരി സാറേ. ഫുട്ടേജ് ചെക്ക് ചെയ്യുക, എസ്പെഷ്യലി ഫൈനൽ മീറ്റിംഗ്. ഷുവർ സാർ. വേഗം അപ്ലോഡ് ചെയ്യുക. വീഡിയോ എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അത് റിക്കവർ ചെയ്താൽ എത്രയും വേഗം ടെലികാസ്റ്റ് ചെയ്യാം. ഇവിടെയുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ പറ. ഐ ഡോണ്ട് വാണ്ട് എനി പൊളിറ്റിക്കൽ പ്രഷർ. പിന്നെ ദീപക്, വിട്ടിട്ട് വരാൻ മനസ്സിലായിരുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. ബാല സാറേ, ദീപകിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കേ. ഓക്കേ സാറേ. സുരേഷ്, ഇവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്ക്. ചെല്ല്. ശരവണ. ഹലോ ശരവണ, എന്താ ബ്രോ ഇത്രയും ദൂരം പൊക്കിക്കൊണ്ട് വന്നില്ലേ? ഇപ്പൊ അവസാനം പോകുന്ന സമയത്ത് ഒരു ബായ് കൂടെ പറയാതാണ് പോകുന്നേ. Guys, welcome above. Oh, thank you. I have a good news for you. This time, our business is going worldwide. Oh, really? Any number of material will be exported. Very fresh. From the kids' orphanage. Oh. Which means more risk, but more money. Oh, really? Beautiful. Awesome plan, boss. പക്ഷേ അവരിപ്പോൾ മുംബൈയിലാണ് ഉള്ളത്. നാളെ ഇങ്ങോട്ട് വരും. Oh, it's great. Someone is watching us though. Aram do kada. Go go fast. Nyan rajivikya. ഇവൻ അയച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഒരു ഹാർഡ് ഡിസ്കിൽ പെട്ടെന്ന് കോപ്പി ചെയ്യണം. സച്ച് എ ബോൾഡ്. ഒരു ജേർണലിസ്റ്റ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിന് ഇവനാണ് മാതൃക. മിനിസ്റ്റർ പുറപ്പെട്ടു. ഒറ്റയ്ക്ക് വരുന്നത്. മിനിസ്റ്റർ എവിഡൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫിനിഷിംഗ്. ാൻസിയോടെല്ലാം പറഞ്ഞു. ഈ ചെറിയ കാര്യമൊക്കെ അവളെ നോക്കിക്കോളൂ. ശിവ, മിനിസ്റ്റേഴ്സ് പി എ. Thank you.
പയ്യനെ പോലെ മിനിസ്റ്റർ കൂടെ നിന്ന് അയാളെ തട്ടിക്കളഞ്ഞവനാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഞാനൊന്നും വെറും കറന്റ് കമ്പില് കുടുങ്ങിച്ചാവുന്ന കുരുവിയൊന്നും അല്ലടാ. മഴയുടെ മുകളിൽ പറന്ന് കൃത്യമായിട്ട് ഇരയെ പിടിക്കുന്ന കഴുകനാടാ ഞാൻ. എത്ര ഉയരത്തിൽ പറഞ്ഞാലും നീ വെറും ശവന്തിനിയല്ലേ. എന്നെ ഷൂട്ട് ചെയ്തിട്ട് പോലീസിന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിക്കാം. അതിന് ഞാൻ ഐ പി എസ് പഠിച്ചിട്ടല്ലല്ലോ ഈ നിലയിലെത്തിയത്. ടീ ക്ലാസ് കഴുകി ടേബിൾ തുടച്ച് തോരണം മുട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് ജില്ല സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് പടിപടിയായിട്ട് മുകളിലേക്ക് ഉയരുമ്പോ ഒന്ന് രണ്ടുപേര് ചാവും. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ് ബേബി. ഒന്ന് രണ്ടോ? 38 പേരുടെ മരണത്തിനും നീ തന്നെയല്ലേ ഉത്തരവാദി. ഒന്നും അറിയാത്തവരാ. പകലറിയില്ല, രാത്രി അറിയില്ല, നല്ലതറിയില്ല, ചീത്ത അറിയില്ല. എന്തിന്? ഞാൻ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ടാ ഭൂമിക്ക് വെറുതെ ഭാരമാകണ്ടെന്ന് കരുതി. കണ്ണ്, ലിവറ്, കിഡ്നി ഇവയൊക്കെ വേർതിരിച്ചെടുത്ത് എക്സ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് നിറയെ കാശുമായി ജീവിക്കാൻ വേണ്ടി. ഓട്ടിസം പേഷ്യൻ്റ് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം ഈ നാട് തന്നെ ക്ലീൻ ആവും. ആൻഡ് ദെൻ ഇത് ക്ലീൻ സിറ്റി, ഹെൽത്തി സിറ്റി. നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല സിറ്റി. ഇത് വലിയ നെറ്റ്വർക്ക്, പണം കുതിക്കുന്ന നെറ്റ്വർക്ക്. നീ ഒരു മനുഷ്യനെ അല്ലടാ. You are a blood sucking devil. Yes, it is, sir. ഇതും എക്സ്പോർട്ട് മെറ്റീരിയല, അങ്ങ് എടുത്തേക്കട്ടെ. ഇപ്പൊ ഷൂട്ട് ചെയ്യടാ. ധൈര്യം ഉണ്ടെങ്കി ഇപ്പൊ ഷൂട്ട് ചെയ്ത് നോക്കണം. ഇതുപോലുള്ള സീനുകൾ എത്ര സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ നോക്കിക്കോളാം സാർ. സിറ്റി ആയത് ആൻഡ് എ ഹെൽത്തി സിറ്റി. ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 500,000 പേർ അവയവങ്ങൾ കിട്ടാതെ മരിച്ചു പോകുന്നു. ഡു യു നോ സംതിങ്? ഒരേ ഒരാൾ, അതായത് സ്വന്തം ബോഡിയെ, ശരീരത്തെ ദാനം ചെയ്താൽ തന്നെ 7 പേരുടെ ജീവൻ രക്ഷിക്കാനാകും. ക്രോഷ്യയിലും സ്പെയിനിലും 1 കോടി ജനങ്ങൾക്ക് 350 എന്ന കണക്കിൽ ദാനം ചെയ്യുന്നുണ്ട്. ബട്ട് സെക്കൻഡ് പോപ്പുലേറ്റഡ് ഇന്ത്യയിൽ മാത്രം
ഒരു കോടി ജനങ്ങൾക്ക് 20 പേർ മാത്രമാണ് അവയവം ദാനം ചെയ്യുന്നത്. ഇതിനെന്താണ് കാരണം? മൈൻഡ് സെറ്റ്. അടുത്തെവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നാം അതിനെപ്പറ്റി ചിന്തിക്കാറേയില്ല. അതേ പ്രശ്നം നമുക്ക് വരുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ മനോനില കാരണമാണ് ഓർഗൻ മാഫിയ ഇത്രയും വളർന്നത്. ഇത് മാറണമെങ്കിൽ ഒരു പോലീസോ ഒരു ഗവൺമെന്റോ മാത്രം വിചാരിച്ചാൽ പോരാ. നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കണം. പ്ലീസ് ഡൊണേറ്റ് ഓർഗൻസ്. ഞാൻ വെളിയിൽ കൊണ്ടുവന്നതല്ല. മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരുവൻ, ഒരു സാധാരണ മനുഷ്യൻ, ഈ പ്രശ്നത്തിനും അവരും യാതൊരുവിധ തരത്തിലുള്ള ബന്ധമില്ലെങ്കിൽ പോലും അത് തന്റേതാണെന്ന് കരുതി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സത്യം പുറത്തു കൊണ്ടുവന്നു. ഹീസ് ദ ഹീറോ, ദ റിയൽ ഹീറോ.